HTC-യുടെ പുതിയൊരു സ്മാർട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് HTC Wildfire X. ഏകദേശം ഒരു കൊല്ലത്തിന് ശേഷമാണ് HTC ഒരു സ്മാർട്ട് ഇന്ത്യൻ വിപണിയിൽ എത്തിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് HTC Wildfire X-ന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരു നേരം ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. HTC Wildfire X വരുന്നത് 6.22 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോണിൽ നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേ അല്ല ലഭിക്കുന്നത്, പകരം HD+ ഡിസ്പ്ലേ മാത്രമാണ് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 11,000 രൂപയാണ്. ഇപ്പം നമുക്ക് ഓഫറിൽ 10,000 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ള വേറെ ഫോണുകൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോൺ HTC എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഫുൾ HD+ ഡിസ്പ്ലേ ഇല്ല എന്ന കാര്യം നമുക്ക് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ 4GB റാം വെർഷൻ്റെ വില വരുന്നത് ഏകദേശം 14,000 രൂപയാണ്. ഇപ്പോൾ ഓഫറിൽ നമുക്ക് 13,000 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD+ ഡിസ്പ്ലേ ഇല്ലാന്നത് ഒരു പ്രശ്നമായിട്ട് തന്നെ പറയാം. ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്ന ഒരു നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 88.8% സ്ക്രീൻ ട്യൂബ് ബോഡി റേഷ്യോ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബാക്ക് കവർ ഡിസൈനുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പ്ലാസ്റ്റിക് ബാക്ക് ബോഡി ആണെങ്കിൽ കൂടിയും ഒരു 3D OPVD മിറർ ഫിനിഷും അതുപോലെ തന്നെ ഹൈപ്പർ ഒപ്റ്റിക് പാറ്റേണും ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ ഹീലിയോ P22 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ല പ്രോസസ്സറൊന്നുമല്ല. 6,000 രൂപയ്ക്ക് വരുന്ന ഫോണിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. പിന്നെ സാധാരണ 9,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഫോണുകളിലൊന്നും ഈ ഒരു പ്രോസസ്സർ അങ്ങനെ കാണാറില്ല. നിങ്ങളൊരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ, അതായത് വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതുപോലെ കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ മാത്രമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ നിങ്ങളൊരു ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ ഹാങ്ങൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഹെവി ഗെയിമിങ്ങിനൊന്നും പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറല്ല. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ വേറെ വരുന്നുണ്ട്. ഉദാഹരണത്തിന് റെഡ്മി നോട്ട് 7S നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 616 എന്നുള്ള പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. അതുപോലെ Realme 3 Pro നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 710 എന്നുള്ള പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബ്രാൻഡ് ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കിയുടെ ഫോൺ വരുന്നുണ്ട്, നോക്കിയ 5.1 Plus. ആ ഒരു ഫോണിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഹീലിയോ P16 എന്നുള്ള പ്രോസസ്സർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 3GB റാമാണ് ലഭിക്കുന്നത്. 4GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും കൂടി വരുന്നുണ്ട്. 3GB റാമിൻ്റെ കൂടെ നമുക്ക് 32GB ഇൻറ്റേണലാണ് ലഭിക്കുന്നത്. 4GB റാമിൻ്റെ കൂടെ നമുക്ക് 128GB ഇൻറ്റേണൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ മൈ ബഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഫീച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ഷെല്ലിൻ്റെ പുറത്തോട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ ലൗഡായിട്ടുള്ള അലാറം അടിക്കാൻ തുടങ്ങും. പിന്നെ ലൈവ് ലൊക്കേഷൻ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ സെൻഡ് ആവും. അതുപോലെ അവിടെയുള്ള ഓഡിയോ വീഡിയോ അപ്പോൾ റെക്കോർഡാകാൻ സ്റ്റാർട്ടും ചെയ്യും. ആൻഡ്രോയിഡ് 9.5 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. പിന്നിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 12 MP ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 MP ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂമും 8x ഹൈബ്രിഡ് സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 5 MP ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് ഡ്യുവൽ ടോൺ LED ഫ്ലാഷ് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 86°. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 3300 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 W ചാർജിങ് സ്പീഡാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 3GB റാം വെർഷൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. പിന്നെ ഓഫറിൽ നമുക്ക് 9,999 രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. 4GB റാം വെർഷൻ്റെ വില വരുന്നത് 13,999 രൂപയാണ്. ഓഫറിൽ നമുക്ക് 12,999 രൂപയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. August 22 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 6 മാസത്തേക്ക് നോ ക്വസ്റ്റ്യൻ വാറണ്ടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിനെ പറ്റിയിട്ട് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിൻ ക്യാമറ എന്നുള്ളത് മാത്രമാണ് ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ട് വരുന്നത്. ബാക്കിയൊന്നും അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള ഫീച്ചറല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉള്ള ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇതിനേക്കാൾ നല്ല ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വേറെ ലഭിക്കുന്നുണ്ട്.